സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏശയ്യായുടെ ഗ്രന്ഥത്തിലെ സഹനദാസിന്റെ 3-ാം ഗീതം, 50:4 ദൈവത്തെ കേൾക്കുകയും ദൈവമുഖത്തു നിന്ന് പഠിക്കുകയും ചെയ്യുന്നവനാണ് ഈ സഹനദാസൻ, കർത്താവിൻ്റെ ദാസൻ. എബത് യാഹുവേ, ഒരു ശിഷ്യനെ എന്ന പോലെ ലിമൂദ് കർത്താവ് അവനെ പഠിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് തന്നെ കർത്താവ് എന്ന ഗുരു അവനിൽ നിന്ന് പഠിച്ചതൊക്കെ സഹചർക്ക് പകരേണ്ട വഴികളും. കർത്താവിൻ്റെ ഈ ദാസൻ സഹിക്കുന്നവനാണ്, അതേസമയം അവൻ ശിഷ്യനുമാണ്. ശിഷ്യനാകുക എന്നാൽ ക്രിസ്തുവിനെ പ്രതി സഹിക്കുക എന്ന് തന്നെയാണ് അർത്ഥം എന്ന് ഇത് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രവാചകന്മാരുടെയെല്ലാം ജീവിതഗതി ഇത് തന്നെയെന്ന് സഹനദാസിൻ്റെ ഗീതം പറയുന്നു. ദൈവവചനത്തെ ആഞ്ഞു പുൽകുന്നവർക്ക് ലോകം സമ്മാനിക്കുന്നത് തികഞ്ഞ ഏകാന്തതയും തിരസ്കരണവുമായിരിക്കും. പക്ഷേ അത് വിരസമായ ഏകാന്തത, ലോൺലിനെസ് അല്ല, ധ്യാനാത്മകമായ ഏകാന്തതയാണ്, സോളിറ്റ്യൂഡ്. കാരണം നമ്മെ തനിച്ചാക്കാത്ത ദൈവം അവിടെയുണ്ട്. അവൻ നമ്മോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഇന്ന് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന വേളയിൽ നാഥൻ ചോദിക്കുന്നത് പോലെ, മർക്കോസ് 8:27, കേസറിയ ഫിലിപ്പി എന്ന പ്രൗഢഗംഭീരമായ റോമൻ അധിനിവേശ പ്രദേശത്താണ് രംഗം. റോമിൻ്റെ ദേവഗണങ്ങളും സമ്പത്തും വിടർന്ന് പന്തലിക്കുന്ന സ്ഥലം. അവിടെ വെച്ചാണ് കൗതുകം വിട്ടുമാറാത്ത ശിഷ്യരോട് നാഥൻ ആ ചോദ്യം ചോദിക്കുന്നത്. ഇതേ റോമിൻ്റെ വിഗ്രഹാരാധനയുടെയും സമ്പത്തിൻ്റെ അഹന്തയുടെയും മുൻപിൽ മുട്ടുമടക്കാതെ പീഡനമേൽക്കേണ്ടി വരുന്ന ക്രിസ്ത്യാനികൾക്കായിട്ടാണ് ഈ സുവിശേഷം വിരചിതമായത് എന്നോർക്കുമ്പോൾ നാഥൻ്റെ ഈ ചോദ്യം ഈ സുവിശേഷത്തിൽ വരുന്നത് എത്രമാത്രം ജീവിതഗന്ധിയാകുന്നുവെന്ന് തിരിച്ചറിയാനാകുന്നുണ്ട്. ജീവൻ മരണ പ്രശ്നമായി മാറുകയാണത്. ഇന്നലെ വിശുദ്ധ സിപ്രിയാനെ ശ്രദ്ധിച്ചപ്പോൾ നാം കണ്ടിരുന്നല്ലോ, കഠിന മർദ്ദനത്തിൽ വിശ്വാസം ത്യജിക്കേണ്ടി വന്ന മനുഷ്യരെക്കുറിച്ച്, കണ്ണീരോടെ ഹൃദയം നുറങ്ങി അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും. കഴിഞ്ഞയാഴ്ച നാഥൻ ബദിരൻ്റെ ചെവി തുറന്നു, എഫാത്ത. ഇന്ന് കേസറിയ ഫിലിപ്പിയിലെ ഈ സംഭവത്തിന് മുൻപ് ബത്സയിദായിലെ ഒരു അന്ധന് കാഴ്ച നൽകുകയും ചെയ്തു. അപ്പം മർദ്ദിപ്പിച്ചു നൽകി. തുടർന്ന് ഫരിസേയരുടെ ചിന്താരീതികൾ പുളിമാവ് എന്ന പ്രയോഗം കൊണ്ട് അവിടുന്ന് കുറിക്കുകയാണ്. അതിനെ സൂക്ഷിക്കണം എന്ന് നാഥൻ താക്കീതും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് നാം ഇന്നത്തെ സുവിശേഷ സന്ദർഭത്തെ മനസ്സിലാക്കേണ്ടത്. മിശിഹ ആയിരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ദൈവഹിതത്തെ കുരിശു മരണത്തോളം പുൽകുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് നാഥൻ പഠിപ്പിക്കുന്നു. പക്ഷേ പത്രോസ് തടസ്സം പറയുകയാണ്. നാഥൻ അവനെ ശാസിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ ചിന്താരീതികൾ, ഫ്രോണേസിസ്, ദൈവത്തിന് അനുരൂപമല്ല എന്ന്. കുരിശിനെയും സഹനത്തെയും ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയമായ ഒന്നും നമുക്ക് പകരാനാകില്ല. ശിഷ്യത്വത്തിൻ്റെ നിബന്ധനകൾ നാഥൻ മുന്നോട്ട് വയ്ക്കുന്നു. ആത്മസമർപ്പണമുണ്ടതിൽ, നിരന്തരമായ അനുശീലനവുമുണ്ട്. സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, നാഥൻ്റെ കൂടെ നടക്കുക. ഒരൊറ്റ തവണ സംഭവമല്ല ഇത്. ഓരോ ചുവടിലും അത് അനുഭവിക്കുകയാണ് നാം. മിശിഹ എന്നാൽ ദൈവത്തിൻ്റെ സഹിക്കുന്ന ദാസൻ തന്നെയാണെന്ന് നാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് സങ്കീർത്തനം 116 നാം ഈ മനോഭാവം കാണും. കഴുത്തറ്റം വരെ എതിർപ്പുകളും അങ്ങേയറ്റം ഏകാന്തതയും കൈമുതലായ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതയാണ് അവൻ്റെ ബലി. വാക്കുകളിൽ മാത്രമല്ല, അവൻ കൈകളിൽ രക്ഷയുടെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് ഈ കൃതജ്ഞത എവുക്കരിസ്റ്റിയ അർപ്പിക്കുന്നു, സ്നേഹബലി. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊളോസിയർക്കെഴുത ലേഖനം ധ്യാനിക്കവേ നാം അത് കണ്ടിരുന്നു. പച്ചയായ പ്രശ്നങ്ങൾക്ക് പച്ചയായ പ്രാർത്ഥന, അതാണ് സങ്കീർത്തനം 116. സംഘർഷങ്ങളിൽ, പ്രതിസന്ധികളിൽ, അതായത് ക്രൈസിസിൻ്റെ നടുവിലാണ് സങ്കീർത്തകൻ. എന്നിട്ടും അവൻ തൻ്റെ ഏകവും സുനിശ്ചിതവുമായ ആശ്രയം കണ്ടെത്തുകയാണ് ദൈവത്തിൽ. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് കുറിക്കവേ വിഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ഡേവിഡ് ബോഷ് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിയാകുക എന്നാൽ പ്രതിസന്ധികൾ സാധാരണമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യവുമല്ല. കൃത്യമായി പറഞ്ഞാൽ സഭ എപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ സഭ അത് വല്ലപ്പോഴും മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഒരു പ്രഭാഷണം പറഞ്ഞതുപോലെ, മരിച്ചവർക്ക് മാത്രമേ പ്രതിസന്ധികൾ ഇല്ലാതുള്ളൂ. അതിനാൽ പ്രതിസന്ധികൾ ഉണ്ട് എന്നത് സഭ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ കപടമായ ഒരാശ്വാസം പകരുന്ന രീതിയിൽ കൊണ്ടുപോകേണ്ടതല്ല നമ്മുടെ വിശ്വാസം. സി എസ് ലൂയിസ് പറഞ്ഞതുപോലെ, എന്നെ സുഖിപ്പിക്കാനാണ് എനിക്ക് ക്രിസ്തീയതയെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിന് ഒരു കുപ്പി പോർട്ട് വൈൻ മതി എന്ന് ആർക്കാണറിയാത്തത്. ആഴമില്ലാത്ത സ്വസ്ഥത തരുന്ന ക്രിസ്തീയത നമുക്ക് വേണ്ട. അതേസമയം അഗാധമായ സ്വസ്ഥത തരുന്ന ക്രിസ്തീയത നമുക്ക് വേണം. അതിൻ്റെ മുൻപിൽ നമ്മുടെ അസ്വസ്ഥതകൾ തീരെ ആഴമില്ലാത്തതായി മാറുകയും ചെയ്യും. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമല്ലേ? റോമർ 8. അതിനാൽ കുരിശിനെ കേന്ദ്രഭാഗത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ നാം പത്രോസിനെ പോലെ വിലങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ വിശ്വാസം സ്നേഹത്തിൽ ഫലമണിയണമെന്ന് ഇന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. യാക്കോബ് 2:14-18. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്ന് നാഥൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നല്ലോ. വിശ്വാസമുണ്ടെന്ന് പറയുന്നവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകാൻ നിർവാഹമില്ല. പക്ഷേ സ്നേഹപ്രവൃത്തി ചെയ്യുന്ന ഒരുവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകാൻ നമുക്ക് സാധ്യമാണ്. ശ്ലീഹ പറയുകയാണ്, സമാധാനത്തിൽ പോകൂ എന്ന് പറയുന്നതല്ലാതെ ആരും സമാധാനമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ. പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാം പലപ്പോഴും പലരെ ഒഴിവാക്കാൻ പറയുന്ന വെറും വാക്കുപോലെ. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ, എൻ്റെ വചനം കേട്ട് പാലിക്കുന്നവൻ്റെ കാര്യം എന്താകുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്, ലൂക്ക 6:47. തുടർന്ന് പാറമേൽ പണിത ഭവനത്തിൻ്റെ ഉപമ അവൻ പറഞ്ഞു. ഇന്ന് ശ്ലീഹ പറയുന്നു, നിങ്ങൾക്കുണ്ടെന്ന് പറയുന്ന വിശ്വാസം നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. യാക്കോബ് 2:18. അത് സ്നേഹത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം.